നമസ്കാരം. മീഡിയ കമ്പാനിയുടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് പങ്കുവെക്കുന്നത്. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാന കാര്യങ്ങൾ തന്നെയാണ് വീഡിയോ വഴി നമ്മൾ പങ്കുവെക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് ആധാരം രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന പുതിയ നൂതന സംവിധാനങ്ങൾ, അതായത് ബയോമെട്രിക് വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതോടൊപ്പം തന്നെ ബഫർ സോൺ വിജ്ഞാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന അറിയിപ്പ് കൂടിയുണ്ട്. രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ ഒരുപാട് സ്വാധീനിക്കുന്ന അറിയിപ്പുകൾ തന്നെയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങളോടും അതോടൊപ്പം തന്നെ ദേശീയ ഉദ്യാനങ്ങളോടും അടുത്തുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശങ്ങൾ ഇത്തരത്തിൽ സംരക്ഷിത മേഖലയായിട്ട് കണക്കാക്കി അവിടെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അവിടെ ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിൽ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. ഇവിടെ കൃഷിയും മറ്റു കാര്യങ്ങളും തടസ്സമില്ലാതെ മുന്നോട്ട് പോകും എന്നറിയിക്കുന്നുണ്ടെങ്കിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഖനികൾ, ഇനി അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലെ ജലസേചനം തുടങ്ങിയ വിവിധ കാര്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വീടുകൾ, കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പരാതികൾ ഇപ്പോൾ നിശ്ചിത വിലാസത്തിലേക്കും അതോടൊപ്പം തന്നെ ഇമെയിൽ വിലാസത്തിലേക്കും അറിയിക്കാനുള്ള സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. December 15 വരെയാണ് പരാതികൾ സ്വീകരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഈ രീതിയിലുള്ള നമ്മുടെ സംശയങ്ങൾ, അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ആവശ്യമാണെങ്കിൽ അത്തരം നടപടികൾക്ക് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നിവേദനങ്ങൾ ഈ സമയത്ത്, പരാതികൾ ഈ സമയത്ത് സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. സമർപ്പിക്കേണ്ട വിലാസവും മറ്റു കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇമെയിൽ വിലാസത്തിലേക്കോ അല്ലെങ്കിൽ അഡ്രസ്സിലേക്കോ കാര്യങ്ങൾ നമുക്ക് കത്ത് മുഖേന അറിയിക്കുന്നതിന്, പരാതി അറിയിക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് പുതിയൊരു സംവിധാനം കൂടി നിലവിൽ വരുത്തുകയാണ്. ഇനി മുതൽ ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ വഴിയാകും ഇത്തരം പ്രക്രിയകൾ സാധ്യമാവുക. കൂടുതൽ സുതാര്യവും കൃത്യതയാർന്നതും അതോടൊപ്പം തന്നെ കാര്യക്ഷമതയാർന്നതുമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങളാണ് ഇനി രജിസ്ട്രേഷൻ വകുപ്പ് കൈവരിക്കാൻ പോകുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് രജിസ്ട്രേഷൻ വകുപ്പിന് കൂടുതൽ കാര്യക്ഷമത ഈ ഒരു പ്രക്രിയയിലൂടെ ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട്. മുൻപൊക്കെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിലവിൽ നമുക്കറിയാം ആധാര കക്ഷികളുടെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുന്നതിന് വേണ്ടി സാക്ഷികളെയോ അല്ലെങ്കിൽ ആധാര കക്ഷികളുടെ കൃത്യമായിട്ടുള്ള ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖയോ ഹാജരാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇനി മുതൽ മാറ്റപ്പെടുന്നത്. ആധാര കക്ഷികളുടെ സമ്മതത്തോടുകൂടി അവരുടെ ബയോമെട്രിക് വേരിഫിക്കേഷൻ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പിച്ചാണ് ഇനി മുതൽ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുക. രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഏറ്റവും പുതിയ ഒരു ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഉത്തരവുകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. പ്രാരംഭഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സബ് രജിസ്ട്രാർ ഓഫീസുകളിലും പിന്നീട് സംസ്ഥാനമൊട്ടാകെയുള്ള സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കും ഈ പ്രക്രിയ വ്യാപിക്കുന്നതുമായിരിക്കും. അതുമാത്രമല്ല, സാക്ഷികൾ എഴുതുന്ന രീതി ഇനി മാറ്റപ്പെടുകയും പുതിയ സംവിധാനത്തിലൂടെ ഇനി മുതൽ കൂടുതൽ കൃത്യതയാർന്ന ആധാർ രജിസ്ട്രേഷൻ സാധ്യമാക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. രണ്ടും പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വാർത്ത ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.